കർത്താവേശയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4:21 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങളാണ്. നോമ്പുകാലം ജാഗരൂകതയോടെ വർത്തിക്കേണ്ട കാലമാണ് എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥന വഴിയായി, നമ്മുടെ ഉപവാസം വഴിയായി, നമ്മുടെ വചനധ്യാനം വഴിയായി, പരിശുദ്ധ ബലിയർപ്പണം വഴിയായി, വ്യക്തിപരമായ പ്രാർത്ഥനകൾ വഴിയായി നമ്മളുടെ ഉള്ളിൽ രൂപപ്പെടുന്ന ഒരു ക്രിസ്താനുഭവമുണ്ട്. ഈ ക്രിസ്താനുഭവത്തെ ചോർത്തിക്കളയാൻ നിരന്തരമായി സാത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ജാഗരൂകതയോടെ വർത്തിച്ചില്ല എങ്കിൽ നമ്മുടെ ഉള്ളിലെ ക്രിസ്താനുഭവത്തെ സാത്താൻ ചോർത്തിക്കളയും. അതുകൊണ്ട് നമ്മൾ ഈ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം എന്ന തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു കൃഷിക്കാരൻ ഒരു വിത്ത് വളരുമ്പോൾ വളരുന്നിടം വരെ കൃഷിക്കാരൻ ആ വിത്തിന് കൊടുക്കുന്ന ഒരു സംരക്ഷണമുണ്ട്. ഈ നോമ്പുകാലത്തിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ ഈ ക്രിസ്താനുഭവം ശക്തിപ്പെടുത്തുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അതേപോലെ നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കും. നമ്മൾ എത്രമാത്രം ശ്രദ്ധ ഈ ക്രിസ്താനുഭവത്തിൽ നമ്മൾ നൽകുന്നുവോ അതിനനുസരിച്ച് ഫലങ്ങൾ നമ്മളിൽ ഉളവായിക്കൊണ്ടിരിക്കും. പലപ്പോഴും നമ്മൾ അശ്രദ്ധരാകുന്നത് കൊണ്ടാണ്, അശ്രദ്ധരായി പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മളിലെ ക്രിസ്താനുഭവം ഫലം പുറപ്പെടുവിക്കാതെ പോകുന്നത്. നമ്മുടെ അശ്രദ്ധ കാത്തിരിക്കുന്ന സാത്താൻ പലപ്പോഴും നമ്മുടെ ഉള്ളിലെ കൃപയുടെ അനുഭവത്തെ നിരന്തരമായി ചോർത്തിക്കളയും. അതുകൊണ്ട് ശ്രദ്ധയോടെ വ്യാപരിച്ച് ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതമായി, ക്രിസ്തുനാഥനെ പകരുന്ന ഒരു ജീവിതമായി, കടന്നു ചെല്ലുന്ന ഇടത്ത് ക്രിസ്താനുഭവത്തെ നൽകുന്ന ഒരു വ്യക്തിയായി മാറുവാൻ ഈ നോമ്പുകാലം നമ്മളെ പ്രത്യേകമായിട്ട് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ ക്രിസ്താനുഭവമുണ്ടെങ്കിൽ നമുക്ക് മറഞ്ഞിരിക്കാനാവില്ല. ഉള്ളിൽ ക്രിസ്തുവിനെ കൊണ്ടു നടക്കുന്ന ഒരാൾ തീർച്ചയായും അവൻ പീഠത്തിന്മേൽ ഉയർത്തി വെച്ച വിളക്കുപോലെയാണ്. അവനെ മറച്ചു വയ്ക്കാൻ സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലെ ക്രിസ്താനുഭവം വളരുമ്പോൾ പ്രകാശം പരക്കും നമ്മുടെ ജീവിതത്തിൽ നിന്ന്. ആ പ്രകാശം പരക്കുമ്പോൾ അനേക മക്കൾ നമ്മളുടെ ക്രിസ്തുവിലേക്ക് അടുത്തു വരാനായിട്ട് തുടങ്ങും. അങ്ങനെ ഈ നോമ്പുകാലം നമ്മളുടെ ജീവിതത്തിലെ ക്രിസ്താനുഭവത്തെ ജാഗരൂകതയോടെ ശ്രദ്ധിച്ച് അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന വ്യക്തികളായി നമുക്ക് നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്താം. അതിന് കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം. ഈ ദിവസം ഏറ്റവും അനുഗ്രഹപൂർണമായി തീരട്ടെ. സ്നേഹത്തോടെ ജിൻസുജൻ.